പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ 4 DYFI പ്രവർത്തകർ അറസ്റ്റിൽ. അമൽ ബാബു, ജിതിൻ, അനുവിന്ദ്, റമീസ് എന്നിവരാണ് അറസ്റ്റിലായത്. സജോ ദേവസ്വം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സജോ, ഈ രക്ഷാപ്രവർത്തനം നടത്തിയവരെയാണോ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഗോകുൽ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ 4 DYFI പ്രവർത്തകരെയാണ് പഴയങ്ങാടി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ നേരത്തെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി, വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി DYFI CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെ 4 DYFI CPM പ്രവർത്തകർ പഴയങ്ങാടി സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയാണ് ചെയ്തത്. പഴയങ്ങാടി സ്വദേശികളായ അമൽ ബാബു, ജിതിൻ, അനുവിന്ദ്, റമീഷ് എന്നീ പ്രതികളാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോടതിയിലെ നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവരുടെ പേരിൽ വധശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കല്യാശ്ശേരി മണ്ഡല നവകേരള സദസ് കഴിഞ്ഞ് മടങ്ങവെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരെ സഞ്ചരിച്ച വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. പിന്നാലെയാണ് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഇവർ ഹെൽമെറ്റും ചെടിച്ചട്ടിയും ഇരുമ്പ് വടിയും ഒക്കെ ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗുരുതരമായി പരിക്കേൽക്കുകയും അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയുമാണ്. ഈ കേസിലാണ് ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. 14 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ പ്രതികൾ കൂടി ഉണ്ട്. പക്ഷെ 14 പേർക്കെതിരെ പ്രാഥമികമായി കേസെടുത്തിരുന്നത് ആ FIR ഉൾപ്പെട്ട 4 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്.